അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 1-1 ഫംഗ്ഷനെ കുറിച്ചല്ലേ, 1-1 ഓൺ ടു ബൈജക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതിൻ്റെ എക്സാമ്പിളുകൾ രണ്ട് മൂന്ന് എക്സാമ്പിൾ ചെയ്തു നമ്മൾ. പിന്നെ നമ്മൾ ചെയ്തെന്തായിരുന്നു, ഇൻവെർട്ടബിൾ എന്നുള്ള കണ്ടീഷൻ പറഞ്ഞു നമ്മൾ. ഒരു ഫംഗ്ഷനെ ഇൻവെർട്ടബിൾ എന്ന് പറയണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തൊക്കെ ആവണം, 1-1 ആവണം, ഓൺ ടു ആവണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് ഒന്നുകിൽ ഡയഗ്രാം വരച്ച് ചെയ്തു, അല്ലെങ്കിൽ ഡിഫറൻറ്റ് എലമെൻസിൻ്റെ ഇമേജ് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അങ്ങനെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അത് നമുക്ക് ആ കണ്ടീഷൻ നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നത് ഫംഗ്ഷൻ 1-1 ആവാനുള്ള കണ്ടീഷൻ പറഞ്ഞിരുന്നു നമ്മൾ, f(x1) ഈക്വൽ ടു f(x2) ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്നുള്ള ഒരു കേസ്. ഈ കേസ് വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം, ജിയോജിബ്രയിൽ ഗ്രാഫ് വരച്ചിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, ഈ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുവാണെങ്കിൽ അല്ലേ അതെന്താവില്ല, 1-1 ആവത്തില്ല. അത് നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് തന്നെ ആ ഗ്രാഫിൽ നിന്ന് തന്നെ നമ്മൾ 1-2 കണ്ടുപിടിച്ചാണ് ചെയ്തതൊക്കെ. ഇനി ഈ പ്രോബ്ലം വെച്ച് നമുക്ക് ഇങ്ങനെ നോക്കാം, ഈ ഫോർമുല എന്ന് വെച്ച് നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷനെ കുറിച്ചായിരുന്നു, ശരിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഫ്ലോർ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഗ്രാഫുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് എന്നുള്ളത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ആയിരിക്കണം, നോട്ട് എക്സീഡിങ് എക്സ്, എക്സിനെക്കാട്ടി കൂടരുത്. നമ്മൾ പറഞ്ഞ നേരത്തെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് 7/2, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഓഫ് 7/2 എടുത്താൽ നമ്മളെന്താ പറയുക, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഓഫ് 3.5. അപ്പോൾ എന്താണ്, 3.5നെക്കാട്ടി കൂടാത്ത തൊട്ടടുത്തുള്ള ഇൻറ്റിജർ കൂടരുത്. എന്താ 3.5നെക്കാട്ടി കൂടുതൽ 4 അതെടുക്കാൻ പറ്റില്ല, തൊട്ട് മുമ്പുള്ള അപ്പോൾ 3. നമ്മൾ പറഞ്ഞത് കണ്ടുപിടിക്കുന്നത് നമ്പർ ലൈനിൽ ഒരു നമ്പർ ലൈൻ വരയ്ക്കുക, 3.5 ഇവിടെ വരും നോക്കുക, 3-ക്കും 4-നും ഇടയ്ക്ക്. അപ്പോൾ ഇതിന് ലെഫ്റ്റിൽ വരുന്ന വാല്യൂ എത്ര, അതാണ്, അതായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ. ഇത് നമ്മളവിടെ പറഞ്ഞിരുന്നു, ഇത് 1-1 അല്ല, ഓൺ ടു അല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ f(x) ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് വെയർ എഫ് ഫ്രം, നമുക്കറിയാം എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും, ആർ ടു ആർ. ചെക്ക് വെദർ f(x) ഈസ് 1-1 ആൻഡ് 1-2. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, f(x) ഈക്വൽ ടു മോഡ് എക്സ് വെയർ എഫ് ഫ്രം ആർ ടു ആർ, ചെക്ക് വെദർ f(x) ഈസ് 1-1 ആൻഡ് 1-2. അപ്പോൾ ഈ ഫംഗ്ഷൻ 1-1 ആണോ 1-2 ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന മെതേഡ്സുകളൊക്കെ നോക്കാം, ഏത് വേണേ നമുക്ക് ഏതാണ് എളുപ്പമുള്ളത് മെതേഡ് ആ മെതേഡ് നമുക്ക് ചെയ്യാം. ഇത് ഗ്രാഫിക്കലാണെങ്കിൽ പെട്ടെന്ന് പറയാം അല്ലേ, ഗ്രാഫിക്കൽ ചെയ്യുന്നത് എങ്ങനെയാ, മോഡ് എക്സിന്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം, ഗ്രാഫ് ഇങ്ങനെ വരും, ഈ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുക, എക്സ് ആക്സ് വൈ ആക്സ്. നമ്മളത് ജിയോജിബ്രയിലാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഇൻപുട്ട് ബാറിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, എൻ്റർ ചെയ്താൽ നമുക്ക് ഈ ഗ്രാഫ് കിട്ടും. അപ്പോൾ നോക്കി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗ്രാഫിൽ നിന്ന് 1-1 ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിലൊരു ഹൊറിസോണ്ടൽ ലൈൻ ഈ കർവിൽ കൂടെ വരയ്ക്കുക, അല്ലെങ്കിൽ ഗ്രാഫിൽ കൂടെ ഒരു കർവ് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ആ ലൈൻ ഈ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്താൽ ഒരിക്കലും 1-1 ആവില്ല. അപ്പോൾ നമുക്കറിയാം വി ഷേപ്പ് അല്ലേ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ എപ്പോഴും അത് ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ലെന്ന് പറയാം, ഇറ്റ് ഈസ് നോട്ട് 1-1, ശരിയല്ലേ? അതിൻ്റെ മെതേഡ് ദെൻ ഇത് 1-2 ആണോ ചെക്ക് ചെയ്യാനോ, റേഞ്ചും കോഡോമിന് ഈക്വൽ ആണോ നോക്കണം. റേഞ്ച് എന്ന് പറയുമ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂസ്, വൈയുടെ വാല്യൂസ് ആണ് ഈ ഗ്രാഫ് ദാ ഈ എക്സ് ആക്സിന് മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ അല്ല വൈ വാല്യൂ, ഇവിടുത്തെ വൈ വാല്യൂ ഇത് ഒറിജിനാണ്, പിന്നെ ഇങ്ങോട്ടെല്ലാം വൈ വാല്യൂസ് ആവുന്നത്, ഈ വൈ വാല്യൂസ് ഇത് എടുക്കുന്നുള്ളൂ. അപ്പം ഈ പാർട്ട് ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ റേഞ്ചിനകത്ത് വരുന്നില്ല, റേഞ്ചിനകത്ത് വരുന്ന 0 മുതൽ എങ്ങോട്ടാണ് ഇങ്ങോട്ട് ഇൻഫിനിറ്റി, അതായത് റേഞ്ചിൽ വരുന്നത് ലെഫ്റ്റ് ക്ലോസ് 0 റൈറ്റ് ഓപ്പൺ ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ റേഞ്ച്. ദെൻ കോഡോമൈൻ എന്തായിരിക്കും, കോഡോമൈൻ എന്ന് പറഞ്ഞാൽ R2R ആ, അപ്പോൾ കോഡോമൈൻ ആറ് തന്നെ, അപ്പോൾ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡോമൈൻ എന്ന് കിട്ടും. ദെയർഫോർ ദ ഫങ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ ഇത് 1-1 അല്ല,
കോൺടൂർ അല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈജക്ഷനേ അല്ല അത് മനസ്സിലായല്ലോ ഇത് ഒരു മെത്തേഡ് ഇനി അടുത്ത ഡയറക്റ്റ് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം ഒരു ഇഷ്ടമുള്ള വാല്യൂസ് കൊടുത്ത് നോക്കിയാൽ മതി ഇവിടെ നമുക്കറിയാം ഓ അടുത്ത ഒരെണ്ണം വേണേ പറയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ശരിയല്ലേ അപ്പോൾ അവിടെ നമുക്കൊരു എഫ് ഓഫ് വൺ നോക്കിയാൽ എന്താ കിട്ടുന്നത് എഫ് ഓഫ് എക്സ് മോഡ് എക്സ് എഫ് ഓഫ് വൺ നോക്കിയാൽ മോഡുലസ് ഓഫ് വൺ മോഡുലസ് ഓഫ് വൺ അത്ര വൺ അതുപോലെ എഫ് ഓഫ് മൈനസ് വൺ എന്ന് നോക്കിയാൽ മോഡുലസ് ഓഫ് മൈനസ് വൺ അന്നേരം എന്ത് തന്നെ കിട്ടും പണ്ട് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ എന്താണ് ഡിഫറൻറ്റ് എലമെൻസുകളുടെ ഇമേജസ് എന്താണെന്ന് കിട്ടി ഡിഫറൻ്റ് ആണെന്ന് കിട്ടി അതുകൊണ്ട് ഇത് എന്തല്ല വൺ വൺ അല്ല ഓൺ ടൂവിൽ നമുക്ക് ഇവിടെ കേസ് തന്നെ പറയാം ഇനി ഡൊമൈനകത്ത് വരുന്ന വാല്യൂസ് മോഡുലസ് എക്സ് അല്ലേ മോഡ് എക്സ് ഈസ് ഓൾവേസ് പോസിറ്റീവ് അല്ലെങ്കിൽ സീറോ ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് കേസ് വരത്തില്ല മോഡുലസ് അബ്സല്യൂട്ട് വാല്യൂ എന്നല്ലേ പേര് അപ്പോൾ ഇത് ഒന്നുകിൽ സീറോ ആവും അല്ലെങ്കിൽ പോസിറ്റീവ് ആകും എന്ന് വെച്ചാൽ റേഞ്ചിൽ വരുന്നത് സീറോ ഇൻഫിനിറ്റി ലെഫ്റ്റ് ക്ലോസ് സീറോ റൈറ്റ് ഓപ്പൺ ഇൻഫിനിറ്റി എന്ന് വരും കോഡൊമൈൻ ആണെങ്കിൽ നമ്മുടെ ആർ ആണ് അത് രണ്ട് ഈക്വൽ അല്ല അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തും അല്ല ഓൺ ടു അല്ല അപ്പോൾ ഇത് വൺ വണും അല്ല ഓൺ ടു അല്ല ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് എ ബൈജക്ഷൻ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മോഡുലസ് ഓഫ് എക്സിൻ്റെ അപ്പോൾ ഇതൊന്ന് എഴുതിക്കാമല്ലോ എഴുതി എടുക്കുക അത്രയും നോട്ട് വൺ വൺ നോട്ട് ഓൺ ടു കഴിഞ്ഞ ഞാൻ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ മൈനസ് ഫോർ എക്സ് Check whether f of x is 1, 1 and 1, 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ മൈനസ് ഫോർ എക്സ് ചെക്ക് വെതർ എഫ് ഓഫ് എക്സ് ഈസ് 1, 1 ആൻഡ് 1, 2. അപ്പോൾ ഇത് 1, 1 ആണോ 1, 2 ആണോ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് ബൈജക്ഷൻ ആണോ ചെക്ക് ചെയ്യുക അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് എന്താ നമുക്ക് വേണ്ടത് 1, 1 ആണോ നോക്കുക അടുത്ത പാർട്ട് 1, 2 ആണോ എന്ന് അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഡയഗ്രാം ചെയ്യാം ഡയഗ്രാം വരച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊരു സ്ട്രൈറ്റ് ലൈനാണ് വൈ ഈക്വൽ ടു ത്രീ മൈനസ് ഫോർ എക്സ് അല്ലേ അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക ആ ലൈനിൽ കൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക ഹൊറിസോണ്ടൽ ലൈനിനെ ഒന്നിൽ കൂടുതൽ പോയിന്റ് മീറ്റ് ചെയ്താൽ 1, 1 അല്ല അങ്ങനെ അല്ലെങ്കിൽ അത് 1, 1 ആയിരിക്കും പിന്നെ റേഞ്ചും കണ്ടുപിടിക്കുക ആ ഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുക ഇനി അല്ലെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ വെച്ചാണ് എന്താ ചെയ്യുന്നത് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഫംഗ്ഷൻ 1, 1 ആവാൻ ഉള്ള കണ്ടീഷൻ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 ഇതായിരുന്നു നമുക്ക് ഇത് തന്നെ നോക്കാം എഫ് ഓഫ് എക്സ് 1 ഇത് നമ്മൾ എടുക്കുക എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ എന്തായിരുന്നു 3 മൈനസ് 4 എക്സ് അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ് മാറി എക്സ് 1 ആവും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് 3 മൈനസ് 4 എക്സ് 1 ഈക്വൽ ടു ഇവിടെ അതുപോലെ തന്നെ എക്സ് 2 മാറും ഇവിടുത്തെ എക്സ് മാറി എക്സ് 2 ആവും 3 മൈനസ് 4 എക്സ് 2 ഇവിടെ നമുക്ക് 3 ഉം 3 ഉം കട്ട് ചെയ്ത് കളയാം അപ്പോൾ -4 എക്സ് 1 ഈക്വൽ ടു -4 എക്സ് 2 -4 ഉം -4 ഉം കട്ട് ചെയ്താൽ എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് കിട്ടും അപ്പോൾ നമ്മൾ തുടങ്ങി എവിടെ ആയിരുന്നു എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 നമുക്ക് എന്ത് കിട്ടി എക്സ് 1 ഈക്വൽ ടു എക്സ് 2 ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് 1, 1 ഒരു പാർട്ട് അപ്പോൾ നമുക്ക് കിട്ടി എന്താണ് ഈ ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി 1, 1 ആണെന്ന് കിട്ടി ഇനി നമുക്കിത് ഓൺ ടു ആണോ നോക്കാം ഓൺ ടു ആണോ നോക്കാൻ നമ്മൾ ചെയ്യുന്ന സാധാരണ പ്രൊസീജിയർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനകത്തെ ഏതൊരു വൈ എടുത്താലും ഇവിടെ നമുക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം ഈ എക്സിൻ്റെ ഇമേജ് ആയിരിക്കണം ഈ പറഞ്ഞ വൈ അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കണം കിട്ടേണ്ടത് വൈ എന്ന് കിട്ടുക വേണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടുക വേണം ഫോർ ഈച്ച് വൈ ഇൻ ആർ ദർ എക്സിസ്റ്റ് സം എക്സ് ഇൻഡെക്സ് സോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ അങ്ങനെ കണ്ടീഷൻ വന്നാൽ ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറും ഓൺ ടു ആവും നമുക്കത് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ എഫ് ഓഫ് എക്സിന് ഈ പറഞ്ഞ പോലെ പുട്ട് എഫ് ഓഫ് എക്സിന് നമുക്ക് വൈ എന്നും കൊടുക്കുക ഞാൻ അതിൻ്റെ ഇമേജ് ആയതുകൊണ്ട് വൈ എന്ന് കൊടുത്തു അപ്പോൾ എന്തായിട്ട് മാറും വൈ ഈസ് ഈക്വൽ ടു 3 മൈനസ് 4 എക്സ്
ഇവിടത്തെ പ്രത്യേകത വൈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എലമെന്റ് ആയിരിക്കും, ഇവിടുത്തെ എലമെന്റ് ആയിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ റിലേഷൻ അകത്ത് നിന്ന് എക്സ് കണ്ടുപിടിക്കുക ഇൻ ടേംസ് ഓഫ് വൈയിൽ. അപ്പൊ ഇതിപ്പുറത്ത് വന്നാൽ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ ഫോർ എക്സ് ഈക്വൽ ടു ത്രീ മൈനസ് വൈ എന്ന് കിട്ടും. ഓർ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ മൈനസ് വൈ ബൈ ഫോർ. അപ്പൊ ഈ എക്സ്, ഈ പറഞ്ഞ എക്സ് ഇവിടെ ഉണ്ടോ നോക്കിയാൽ മതിയല്ലോ. ഈ എക്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഇത് എന്തായി ആർബിട്രറി ആണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ആർബിട്രറി വൈ ആ. അപ്പൊ ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഓൺ ടു ആയെന്നാ. ഇവിടെ ഏതൊരു വൈ വൈക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഞാൻ സീറോ കൊടുക്കുക, സീറോ കൊടുത്താൽ ത്രീ ബൈ ഫോർ, ത്രീ ബൈ ഫോർ റിയൽ നമ്പറാ. വൈക്ക് ഒരു മൈനസ് ത്രീ കൊടുക്കുക, അപ്പൊ അത് കിട്ടും ത്രീ മൈനസ് മൈനസ് ത്രീ എന്നാവില്ലേ. ത്രീ മൈനസ് മൈനസ് ത്രീ, ത്രീ പ്ലസ് ത്രീ സിക്സ് ആവും, സിക്സ് ബൈ ഫോർ റിയൽ നമ്പറാണ് ഇവിടെ ഉണ്ട്. ഒരു വൺ കൊടുത്താലോ ത്രീ മൈനസ് വൺ ബൈ ഫോർ, ടു ബൈ ഫോർ, വൺ ബൈ ടു അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫോർ ഈച്ച് വൈ ദർ എക്സിസ്റ്റ് ആൻ എക്സ് ഇൻ ആർ. അപ്പൊ നമുക്ക് വേണേൽ എഴുതാം ദിസ് എലമെന്റ് ഓഫ് ആർ. അപ്പൊ ഇത് ആറിലെ ഒരു എലമെന്റ് ആണ്, അതുകൊണ്ട് എന്താണ് ഓൺ ടു ആയിരിക്കും. ദെയർഫോർ ഇറ്റ് ഈസ് ഓൺ ടു. വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം, വിച്ച് ഇംപ്ലൈസ് ഓൺ ടു. നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് ഇക്വൽ വൈ കിട്ടണോ, അത് കിട്ടുമെന്ന് വേണമെങ്കിൽ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ കിട്ടുമെന്ന് അറിയണമെങ്കിൽ എഫ് ഓഫ് എക്സിന് വേറെ ഇത് കൊടുക്കാം, ത്രീ മൈനസ് വൈ ബൈ ഫോർ ഇസ് ഈക്വൽ ടു. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു നോക്കി, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ മൈനസ് ഫോർ എക്സ് അല്ലേ. അപ്പൊ എഫ് ഓഫ് ഇത് എക്സിന് പവർ ഇത്രയും കൊടുത്താൽ മതി. അപ്പൊ എന്താ കിട്ടാൻ പോകുന്നത്, ത്രീ മൈനസ് ഫോർ ഇൻറ്റു ത്രീ മൈനസ് വൈ ബൈ ഫോർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഫോറും ഫോറും കട്ട് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ ത്രീ മൈനസ് ത്രീ പ്ലസ് വൈ, ത്രീ മൈനസ് സീറോ ആയിപ്പോവും, ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും, വൈ കിട്ടുകയും ചെയ്യും. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ എന്ത് കിട്ടി, വൈ കിട്ടി. ദെയർഫോർ ഈ ഫംഗ്ഷൻ എന്താന്ന് പറയാം നമുക്ക്, ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഓർത്തിരിക്കുക, വൺ വൺ ചെക്ക് ചെയ്ത് നമ്മുടെ ഡെഫിനിഷൻ ഇതായിരുന്നു എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. അപ്പൊ നമ്മൾ ഇത് അസ്യൂം ചെയ്തു എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, എഫ് ഓഫ് എക്സ് ഉണ്ട് ത്രീ മൈനസ് ഫോർ എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ത്രീ മൈനസ് ഫോർ എക്സ് വൺ ഈക്വൽ ടു ത്രീ മൈനസ് ഫോർ എക്സ് ടു. രണ്ട് സൈഡിൽ നിന്നും ത്രീ കട്ട് ചെയ്യാം, മൈനസ് ഫോർ എക്സ് വൺ ഈക്വൽ ടു മൈനസ് ഫോർ എക്സ് ടു, സോ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. അപ്പൊ അങ്ങനെ കിട്ടിയാൽ ഫംഗ്ഷൻ എന്തായി, വൺ വൺ ആയി. ദെയർഫോർ എഫ് ഈസ് വൺ വൺ. ദെൻ ഓൺ ടു കാണാൻ വേണ്ടി പുട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, എഫ് ഓഫ് എക്സ് നമ്മൾ വൈ എന്ന് കൊടുക്കുക. ദെയർഫോർ വൈ ഇസ് ഈക്വൽ ടു ത്രീ മൈനസ് ഫോർ എക്സ്, ഓർ ഫോർ എക്സ് ഈക്വൽ ടു ത്രീ മൈനസ് വൈ, ഓർ എക്സ് ഈക്വൽ ടു ത്രീ മൈനസ് വൈ ബൈ ഫോർ. അപ്പൊ ഇവിടുത്തെ ഏതൊരു വൈ വാല്യൂ നമ്മൾ കൊടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എക്സ് കിട്ടും, ആ എക്സ് എന്തായാലും ഈ ആറിനകത്ത് വരുന്നതാണ്. ദെയർഫോർ ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. ഓർ ഇങ്ങനെ എഴുതാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ത്രീ മൈനസ് വൈ ബൈ ഫോർ ഈക്വൽ ടു ത്രീ, എഫ് ഓഫ് എക്സ് നമുക്ക് ഇവിടെ ഉണ്ട് ത്രീ മൈനസ് ഫോർ എക്സ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇത്രയും കൊടുക്കുക, അപ്പൊ ത്രീ മൈനസ് ഫോർ ഇൻറ്റു ത്രീ മൈനസ് വൈ ബൈ ഫോർ, ഫോർ ഫോർ കട്ടാവും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ ത്രീയും ത്രീയും കട്ടായിട്ട് വൈ എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, ദെയർഫോർ എഫ് ഈസ് എന്ത് കിട്ടി നമുക്ക്, ഓൺ ടു. അപ്പൊ ഇത് വൺ വണ്ണും ആണ്, ഓൺ ടു ആണ്. എന്ന് വെച്ചാൽ ഇത് എന്താണ്, ഒരു ബൈജക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇതിനൊരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻവെർട്ടബിൾ ആയിരിക്കും. എഫ് ഈസ് ഇൻവെർട്ടബിൾ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. കഴിഞ്ഞല്ലോ, കഴിഞ്ഞ എഴുതിക്കും. കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഒരു മൂന്നാല് ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ അപ്പോൾ അത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടീച്ചറിന് അത് അയച്ചു കൊടുക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതുക, ചെക്ക് വെതർ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ വൺ വൺ ആൻഡ് വൺ ടു. ക്വസ്റ്റ്യൻ നമ്പർ വൺ,
f from n to n given by f of x equal to x cube second one f from z to z given by f of x equal to x cube രണ്ട് question same ആണ് സെറ്റുകൾ മാറിയിട്ടുണ്ട് third question f from r to r given by f of x equal to 1 if x greater than 0 0 if x equal to 0 minus 1 if x less than 0 നമ്മൾ പഠിച്ചിട്ടുണ്ട് പേര് സിഗ്നം ഫംഗ്ഷൻ എന്നാണ് ഇത് സിഗ്നം ഇത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യുക എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക അത് എഴുതിയെടുത്തിട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യണം f from n to n given by f of x equal to x cube അടുത്തത് f from z to z given by f of x equal to x cube f from r to r given by f of x equal to 1 if x greater than 0 0 if x equal to 0 minus 1 if x less than 0 നമ്മൾ അതിനെ സിഗ്നം ഫംഗ്ഷൻ എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ അപ്പോൾ ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം ഓക്കെ താങ്ക് യു